നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. യു എസ് ശരിയല്ല, യു എസിൻ്റെ നിലപാട് ശരിയല്ല, യു എസുമായി ചർച്ച നടത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്തിനാണ്, ഞങ്ങളില്ലേ നിങ്ങൾക്ക് കൂട്ടിനായി, ഇങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ നിലവിലെ സാഹചര്യം പാകിസ്ഥാന് എന്തുമാത്രം പ്രതികൂലമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇമ്രാൻഖാൻ, അദ്ദേഹത്തിനേക്കാളും ലോകം മുഴുവൻ സഞ്ചരിച്ച് പാകിസ്ഥാൻ്റെ അനുകൂല നയങ്ങൾ, പാകിസ്ഥാൻ്റെ ഇന്ത്യാവിരുദ്ധ നയങ്ങൾ എല്ലാം അവലംബിക്കാൻ നടത്തുന്ന ഒരു ഓടാഓട്ടമാണ് ഷാ മെഹ്മൂദ് ഖുറേഷി എന്ന പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രധാന ചുമതല. കഴിഞ്ഞ ഏറെ നാളുകളായി അദ്ദേഹം നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവണത കണ്ട് ശത്രുക്കൾ പോലും ചിന്തിക്കും, എന്താണ് ഈ മനുഷ്യന് പറ്റിയ കുഴപ്പം. എന്തായാലും ഷാ മെഹ്മൂദ് ഖുറേഷി എടുത്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ നയം താലിബാൻ ഭീകര സംഘടനയുമായിട്ടുള്ള ഒരു സൗഹൃദം അത് അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണമെന്നും ഭീകരപ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നും സമാധാന അന്തരീക്ഷമാണ് താലിബാൻ അവലംബിക്കുന്നതെങ്കിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ യു എസ് സൈന്യം തയ്യാറാണ് എന്നുള്ള ഒരു സമാധാന കരാർ, നിരവധി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ കരാർ ഏകപക്ഷീയമായി ലംഘിക്കുന്ന നിലപാടിലേക്ക് അവർ പോകുകയും അഫ്ഗാന്റെ ചില പ്രവിശ്യയിൽ വിസ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും വിസ്ഫോടനം നടക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് താലിബാന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അവരുടേതായ ചില രാഷ്ട്രീയപരമായ കടന്നുകയറ്റം അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മുന്നേറ്റം അഫ്ഗാൻ മണ്ണിൽ നടത്താൻ കഴിയുമോ, പ്രത്യേകിച്ചും ഭീകര സംഘടനകൾ അഫ്ഗാനിൽ അവിടെ വളർന്ന് ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണാണ് അല്ലെങ്കിൽ അവർക്ക് സാഹചര്യം ഒരുക്കുന്ന മണ്ണാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അഫ്ഗാൻ സൈന്യത്തിലെ ചുണക്കുട്ടികൾ താലിബാൻ ആയിക്കോട്ടെ പാകിസ്ഥാൻ എന്ന് വരുന്നവരായിക്കോട്ടെ ഒരു രീതിയിലും നോക്കാതെ അവരുടെ വെടിയുണ്ടകൾ അല്ലെങ്കിൽ അവരുടെ തോക്കുകൾ കൊണ്ട് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാന്റെ സൈന്യത്തിനെ അഭിനന്ദിച്ചു പരസ്യമായി തന്നെ. അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ നിർണായകമായി അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റ് ആളുകളുടെ സഹായം തേടരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇന്ത്യ ഇവിടെ കടന്നു വരികയാണെങ്കിൽ സമാധാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും യു എസ് പോലൊരു കുത്തക രാജ്യം ഇന്ത്യയ്ക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സംയുക്തമായ പ്രതിരോധം തീർക്കാൻ നമുക്ക് ഒരുമിക്കാമെന്ന് ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ അത് പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചോദ്യമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഷാ മെഹ്മൂദ് ഖുറേഷി പറയുന്നത്, അവരെയൊക്കെ അങ്ങ് വിട്ടുകളയൂ, നമ്മൾ അയൽവാസികളാണ്, നമ്മൾ എന്നും സൗഹൃദം വേണം. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാവുകയാണ് എന്നാണ് ഷാ മെഹ്മൂദ് ഖുറേഷി പരോക്ഷമായി പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് ദൂരെയുള്ള ബന്ധുവിനേക്കാളും നല്ലത് തന്നെയല്ലേ അടുത്തുള്ള ഒരു മിത്രം അല്ലെങ്കിൽ ഒരു അയൽവാസി. ബന്ധു എത്ര നല്ല സഹായിയായിരുന്നാലും ആപത്ഘട്ടത്തിൽ ഒരു അത്യാവശ്യം വന്നാൽ അയൽവാസിയായ നമ്മളെ തിരക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. അഫ്ഗാന് ചിലപ്പോൾ യു എസ് സൈന്യം എന്ന് പറയുന്നത് വിലപ്പെട്ട സംഭവമായിരിക്കാം, പക്ഷേ പാകിസ്ഥാനെ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങളുടെ അയൽവാസിയാണ്. ഇതൊക്കെയാണ് ഷാ മെഹ്മൂദ് ഖുറേഷി പറയാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ അഫ്ഗാൻ മണ്ണിൽ താലിബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടാൽ അതൊരു പക്ഷേ പാകിസ്ഥാന് ഇരട്ടി ക്ഷീണമാകും എന്ന് വ്യക്തമായി കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഷാ മെഹ്മൂദ് ഖുറേഷി ഇത്തരം നിലപാടുകൾക്ക് വേണ്ടി തരംതാണ മാർഗം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ യു എസ് പ്രത്യക്ഷത്തിൽ ഇതിനൊരു മറുപടി കൊടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അഫ്ഗാൻ വിഷയത്തിൽ യു എസ് മറ്റൊരു രീതിയിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ അത് തന്നെയാണ് അവലംബിക്കുന്നത്. അത് പാകിസ്ഥാൻ കാത്തു കാണേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിശകലനം.